ഹായ് നമസ്കാരം. എൻ്റെ പുതിയ കുക്കിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മീനിൻ്റെ മണമില്ലാത്ത മീൻ കറി. നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? എനിക്ക് തുടങ്ങാം. ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേന് കിച്ചൺ ഇതുപോലെ തന്നെ തിരിച്ചാൽ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും. അപ്പൊ ശരി, നിങ്ങൾ പോയിട്ടോ. നിങ്ങൾ പോയി വരുമ്പോഴത്തേക്ക് നല്ല കിട്ടില്ല മീൻ കറി ഉണ്ടായിട്ടുണ്ടാവും. ആകാശു പൊളിക്കണ്ടാ, പോയിട്ടോ. ഓക്കെ ബൈ ടാറ്റ. പജു ടാറ്റ. ചേട്ടാ, ഇതൊന്ന് കുത്തി വെച്ചാലേ നമ്മുടെ കണ്ണ് ഇരിയില്ലെന്നാണ് പറയാനായിട്ടുള്ളത്. പണ്ടാരോ കണ്ണ് എന്താ അതിന്റെ സയൻസ് എന്ന് പറഞ്ഞുതരാ മണി. ഞാൻ ഒരെണ്ണം കുത്തി വെച്ചു. എന്നിട്ട് നിനക്ക് എരിയണ്ടാന്നൊന്നും ആയിക്കോട്ടാ, ഇവിടെ തന്നെ നിക്കണേ. വെറുതെ ഇട്ട് എങ്ങനെ എരിയൂടാ പിന്നെ? ഇതെന്ത് എരിയാൻ തന്നെ പാടാണ്. ഇപ്പൊ എനിക്ക് കണ്ണ് നീയുന്നില്ല പിന്നെ. ഓക്കെ ചേട്ടാ, ചേട്ടന് ശരിക്കും മീൻകറിയൊക്കെ അറിയാമോ? അറിയാമോ, ഇത് അത് പൊരിക്കാൻ പോകണം. ഇല്ലടാ, ഞാനേ സ്ഥിരമായി, ഞാൻ ദുബായിൽ വെച്ചിട്ടൊക്കെ സ്ഥിരമായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു. ഇവിടെ വന്നപ്പോ പുള്ളിക്കാരി എന്നെ അടുക്കളയിലേക്ക് കയറ്റൂല, കാരണം ഇവളുടെ ഒരു സാമ്രാജ്യമാണ് ഇത്. എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സ്ഥലത്ത് വെക്കില്ല എന്നൊക്കെ പറഞ്ഞ ആകെ പ്രശ്നം. അതുകൊണ്ട് ഞാൻ കയറാറില്ല. ഇപ്പൊ ഇന്ന് നീ വന്നോണ്ട് സ്പെഷ്യലായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി തരാന്ന് വിചാരിച്ചു. പരീക്ഷണമൊന്നും അല്ല, നീ പേടിക്കണ്ട. ഇത് ഒരു സ്പെഷ്യൽ മീൻ കറി കേട്ടോ. അല്ല, ഇത് കറിയാണ്. ഇത് സാധാരണ മീൻകറിയെ കടുക് വറുത്തിട്ട് ചെയ്യില്ല. പക്ഷെ നമ്മള് കടുക് വറുത്തിന്റെ പള്ളുരുത്തിൽ അമ്മായി വെക്കുന്ന ഒരു മീൻകറി ഉണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ് ആ മീൻകറി. അതൊരു മീനിന്റെ അങ്ങനെ ഉളുമ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതില്. അപ്പൊ ആ മീൻകറിയാണ് നമ്മളിവിടെ വെക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ആദ്യം നമ്മള് മുളകും മല്ലി വറക്കണം. ചെറുതായിട്ട് വറക്കണം, വറുത്ത് ചെറുതായിട്ട് വറക്കണം. ഇല്ലടാ, ഞാൻ ഈ കുക്കിംഗ് ബ്ലോഗ് ഒരു നല്ല രീതിയിൽ നമുക്ക് പോയാ പോരെ. എന്തെങ്കിലും കുക്കിംഗിന്റെ പാട്ട് കേട്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം. നമുക്ക് യൂട്യൂബർ നീ ഒരു കാര്യം ചെയ്യൂ, ഞാൻ പാട്ട് പാടൂല. സ്റ്റാൻഡപ്പ് കോമഡിയോ സ്റ്റാൻഡപ്പ് കോമഡി ഏതായാലും മറ്റേ പുള്ളി പറഞ്ഞ പോലെ ഞാൻ പറയൂലടാ, പ്ലീസ് ഒരു കോമഡിയടാ. അല്ല, നമുക്ക് പാട്ട് വേണ്ട, സ്റ്റാൻഡ് വേണ്ട, നമുക്ക് നോക്കാം. ഇത് എത്ര സമയം വേണം? 5 മിനിറ്റ് മതി. അതാ ഒരു 5-10 നമുക്കൊരു സ്മെല്ല് വരും. സ്മെല്ല് വരുമ്പോഴത്തേക്കും നല്ല സ്മെല്ല് വരും. വറുത്ത കരിയരുത്, കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചു കഴിക്കും. അപ്പൊ രണ്ടു കൂടി മിക്സ് ചെയ്ത് ഏകദേശം കളറ് മാറി വന്നിട്ടുണ്ട്. സ്മെല്ല് വന്നില്ലേ നല്ലൊരു മണം വരുന്നത്? തുമ്മ അതാണ് അതിന്റെ കറക്റ്റ് ഭാഗം. ശരിയാ, ഇവിടെ നിന്ന് തുമ്മരുത്, അപ്പുറത്ത് മാറിപ്പോലും തുമ്മണം. എനിക്ക് ഇവിടെ മുത്ത പാറക്കുക വരുമ്പത്തേക്കും നമ്മളിപ്പോ അതൊക്കെ മാറ്റുന്നു. നമ്മളിതിലേക്ക് ചട്ടിയിലുണ്ടാക്കണം. ചട്ടിയിലേ വെള്ളം കിടക്കുമ്പോ ഇതുവരെ എന്തെങ്കിലും ടിഷ്യൂ ഉണ്ടെങ്കിൽ എടുത്ത് തുടക്കുക, അല്ലെങ്കിൽ അത്രയും ഗ്യാസ് അത് പറ്റി തീരണവരെ പോകുമ്പോ. ഇനി ചട്ടി ഇവിടായി, ഇനി നമുക്ക് അതില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നീ കിച്ചണിൽ കയറാറുണ്ടോ ഭക്ഷണം കഴിക്കാനാ? പച്ചക്കറി. നിങ്ങളുടെ അവിടെ പച്ചക്കറിക്ക് പറയുന്ന പേരാണല്ലേ മലക്കറി. ഇനിയിപ്പോ എന്താ, എണ്ണ ചൂടായി. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മള് വെടിക്കെട്ട് വരയ്ക്ക് തീ കൊടുക്കുന്നു, കത്തിക്കുന്നു. കത്തിക്കുന്നു. ഇപ്പൊ ഈ സത്യം പറഞ്ഞല്ലോ, അല്ലല്ല ഈ ഷെഫിന്റെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവര് ഒരു സ്പൂണിന് നമുക്ക് ഇടും. എനിക്ക് അതൊന്നും അറിയില്ല കേട്ടോ, ഞാൻ എന്റെ ഒരു കണക്കാണ്. ഒരു പിടി സംഭവം കൂടി ഇടും നമ്മുടെ ഉദ്ദേശത്തിന്. പക്ഷെ കടുകിനൊരു പ്രത്യേകത, ഈ കടുക് എനിക്ക് പൊട്ടിയില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് കടുക് ശരിക്കും പൊട്ടണം. എനിക്ക് ഉലുവ ആക്ച്വലി ഇഷ്ടമല്ല, എന്നാലും കുറച്ച് ഉലുവയും കൂടി ഇടാം. ചുമ്മാ അതൊരു ഉദ്ദേശം. എന്നല്ല എന്റെ ഒക്കെ ഒരു കണക്കാണ്, അല്ലാണ്ട് ഒരു കപ്പ് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ നമുക്ക് ഒരു കിലോ മീൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഉള്ളി കൂടുതൽ ഇട്ടാലും ഒരു ടേസ്റ്റാണ്. പിന്നെ നമ്മള് ഈ സാധനം അരിഞ്ഞു വെച്ച വെളുത്തുള്ളി.
ഇങ്ങനത്തെ കളറൊന്നും അറിയാൻ വേണ്ട. ചെറിയ ട്രാൻസ്പെറൻസി വന്നില്ലേ, എല്ലാം വിട്ട് വിട്ട് വന്നു വേണ്ട. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്തിനാണെന്നറിയോ? പെട്ടെന്ന് വഴഞ്ഞ് വഴി കിട്ടിയ വഴഞ്ഞ് കിട്ടും. അങ്ങനെ എന്തോ വേടുണ്ട്. കേട്ടാ രഞ്ജിത്ത് ചേട്ടന്റെ അബുദാബി, അബുദാബി ചേട്ടൻ എവിടെയായിരുന്നു? അബുദാബി ഇതേ അവിടുത്തെ. ഞാൻ ദുബായിൽ വെച്ച് ഞാൻ മീൻ കറി ഒന്നും ഉണ്ടാക്കാറുണ്ടല്ല. ഞാൻ പറഞ്ഞത് അവിടെ വെച്ച് ഞാൻ കുക്കിംഗ് ചെയ്യുമായിരുന്നു. അപ്പൊ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ മീൻകറി ഒന്നും അല്ല, അതൊരു തല്ലിക്കൂട്ടി മീൻകറി ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ എന്താ എല്ലാരും കൂടി ഉണ്ടാക്കി ഷോ കണ്ട് പഠിച്ചതാണോ പാരമ്പര്യം? ഇല്ല, ഞാനങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു കലയാണ്. കല കലാപരമായിട്ട് എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. വഴത്ത് വെച്ചിരുന്ന സംഭവല്ലേ, ആദ്യം നമ്മള് വറുത്ത് മാറ്റി വെച്ചിരുന്ന മല്ലിമുളക്, അതും കൂടി അത് മൊത്തം ഇതെന്ത് തോന്നുന്നു? ഇപ്പൊ ശരിക്കും എണ്ണേരെ കുറവുണ്ടെന്ന് തോന്നുന്നു. അടി പിടിച്ചെന്നുള്ളേ. ഇനി നമ്മള് ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരാൻ പോണല്ലേ. കുറച്ചും കൂടി തിളക്കണം നന്നായിട്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മൾ ഈ പുളി ഇടുവോ? പുളി 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 ചേട്ടൻ ഞാൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അപ്പൊ ചേട്ടൻ എന്തുണ്ട്, മറന്നതാണ്? സത്യസന്ധമായിട്ട് പറ മറന്നുപോയി. പുളി ഇട്ടില്ലെങ്കിൽ കൊള്ളൂല മീൻ കറി. നമ്മൾ ഈ പുളി വെള്ളമാണല്ലേ കുടിക്കുന്നത്? അല്ല, പുളിയുടെ കൊടമ്പുളി ഫുള്ളായിട്ട് ഇടും. റൂമിലെ തോട്ടത്തിലുണ്ടായ കറിവേപ്പിലാണ് ഇവിടെ. കറിവേപ്പില അവള് വെള്ളം ഒഴിച്ചു കൊടുത്ത് വളർത്തിയെടുത്ത കറിവേപ്പില. കൃഷിയായിട്ടൊന്നും ഇല്ലടാ അത്. ഇപ്പൊ ഈ കറിവേപ്പില അങ്ങനത്തെ നമുക്ക് ഉപയോഗിക്കാവുന്ന ചെറിയ ചെറിയ സാധനങ്ങള്. യാഗേപ്പുടി ഉള്ളത് ഈ ചെറിയ ഏരിയ അല്ലേ? ഈ സൺഷെയ്ഡിന്റെ ഉള്ളിൽ വെക്കാവുന്ന സാധനം. അപ്പൊ പാച്ചുവിന്റെ ഏരിയയിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെറിയ ചെറിയ കറിവേപ്പില വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അവളോട് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അത് പുള്ളിക്കാരി അത് കറിവേപ്പില വേറെ എന്തെങ്കിലും കറിവേപ്പില മരച്ചിനുള്ള വാഴയുണ്ട് ഇവിടെ. ആ അയിവ അയിവ അല്ലേ? എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും നമ്മൾ അവസാനം ടേസ്റ്റ് ചെയ്യുമ്പോ കുറച്ചുകൂടെ എന്തെങ്കിലും വരും. ചേട്ടാ വൃത്തി എന്നുള്ളത് തന്നെ ഭയങ്കരമായിട്ടുള്ള. എനിക്ക് എപ്പോഴും ഞാൻ എന്ത് ചെയ്താലും ഇതുപോലെ എല്ലായിടത്തും മനസ്സിലാകുന്നുണ്ട്. കുറച്ചൊന്ന് സ്ലിം ആക്കിട്ട് സ്ലിം ആക്കിട്ട് നമുക്ക് മിമ്മി ഇട്ട് കൊടുക്കാം. പക്ഷെ അവിടെ ക്യാമറ വന്നില്ല, അതുകൊണ്ടാണ് പ്രശ്നം പറ്റിയത്. ചേട്ടൻ സ്വന്തമായിട്ട് ചേട്ടന്റെ കൈ കൊണ്ട് തന്നെ അറുത്ത് ഇത്രയും ഷേപ്പിൽ അരിഞ്ഞ് അവിടെ ക്യാമറ വരാൻ പറ്റിയില്ല. ക്യാമറ ഓഫ് ആയിട്ട് ൂച്ചയാണെന്നുള്ള തെളിയിച്ചിരിക്കുന്നു. കാരണം മീൻ വെന്തപ്പോൾ ഇവൻ വന്നിരിക്കുന്നു. മീൻ തിന്ന കള്ളൻ ഒരു കഷ്ണം പോലും തരുന്നു ഓടിക്കുന്നു.
ഉറക്കം വരണം നമ്മളെന്താ മീനും തരില്ല മീനിന്റെ ചാറും തരുന്നു അതുകൊണ്ടിരിക്കും പക്ഷെ കണ്ണിറക്കി കാണും അത് ഉറക്കം വരുന്നു കേട്ടോ മുളക് പിടിച്ചോ നമുക്ക് മീൻ കറി കൂട്ടുമ്പോഴേ ഞാൻ സത്യം പറഞ്ഞ മീൻ കറിയില് മീനിന്റെ കഷ്ണം കൂട്ടൽ കുറവാണ് ചാറ് മാത്രം ചാറ് അതിലുള്ള ഈ പറഞ്ഞ പോലെ മുളക് ഉള്ളി അതൊക്കെ തന്നെ കഴിക്കുള്ളൂ ആകാശു കഴിക്കട വേണ്ട അടിപൊളി ഞാൻ ഇതുപോലത്തെ കടകളിൽ പോലും ഞാൻ ഇതുപോലത്തെ കഴിച്ചിട്ടില്ല ഇനി അത് ഓ ചേട്ടാ എങ്ങനെയാണ് കുറച്ചും കൂടി ഒന്ന് വെന്തോട്ടെ എന്തോ എന്താണ് ഇവന് മീന് കൊടുക്കണ അവനെ മീൻ കിട്ടാൻ വേണ്ടി ഇട വിടാന്ന് കിടക്കണേ അവന്റെ ഉറങ്ങണ സ്ഥലമോ കേടായത് ഫൈനലി നമ്മുടെ മീൻ കറി ആയിട്ടുണ്ടടാ ഇനി നമുക്കിതില് നമ്മുടെ പാച്ചുവിന്റെ തോട്ടത്തിലുണ്ടായ കറി കറിവേപ്പില ജസ്റ്റ് അങ്ങനെ തന്നെ എടുത്തിടാം നമ്മൾ ഓഫ് ചെയ്യുന്നു കുറച്ച് പച്ച വെളിച്ചെണ്ണ എടുക്കുന്നു കിച്ചണൊക്കെ നീറ്റാക്കി തന്ന പറഞ്ഞിട്ടാ പോയേക്കണേ അപ്പൊ ഞാനതൊന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഇട്ടിട്ട് വരാം അങ്ങനെ സംഭവ ഫിനിഷ് ചേട്ടൻ ഉണ്ടാക്കിയ ഇന്നേവര കേരളത്തിൽ ഇന്നേവരെ ആരും ഉണ്ടാക്കാത്ത ഒരു പ്രത്യേക തരം ഫിഷാണ് ഞാൻ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ എനിക്ക് ഇപ്പൊ ഇന്നേ വരെ ഞാൻ ഇതുപോലത്തെ കഴിച്ചിട്ടില്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കഴിച്ചിട്ടില്ല എന്താണെന്ന് എക്സ്പീരിയൻസ് ഞാൻ കാത്തിരിക്കുകയാണ് ചേട്ടാ ഞാൻ പറഞ്ഞത് എന്തായാലും അവര് വരെ ലേറ്റ് ആവും അപ്പൊ നമുക്ക് എന്തായാലും ഓരോ പീസ് വെച്ച് കഴിച്ച് നോക്കാം എന്നിട്ട് അവര് വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഇരുന്ന് ഒന്ന് കഴിക്കാം എന്ത് പറയണ ഓക്കെ ഒരു രക്ഷയില്ല സത്യം പറഞ്ഞ ഞാനേ ഇത് ഇങ്ങനെ ഇങ്ങനത്തെ ഞാൻ ആദ്യമായിട്ട് നാളെ കഴിക്കാം അതാണ് ഒരു രുചി പെട്ടെന്ന് കൂടുന്നല്ലേ ഈ കറിവേപ്പിലയും കഴിച്ചോ ഒരു മുളകും കഴിച്ചു നോക്കണേ ഓ ഇതിനെ നല്ല എരിവുണ്ടാവും ഇതാ ഇതിനെ ഓ ഇതിന് അപ്പൊ നീ അത് കഴിഞ്ഞ ഇത് ഒരു സ്പെഷ്യൽ ഐറ്റം ഇത് ചേട്ടന്റെ സ്പെഷ്യൽ ഐറ്റം അതെന്റെ സ്പെഷ്യൽ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചാണത് നമുക്ക് എന്തായാലും ചേട്ടന്റെ മുളക് ഈശ്വര മുളക് ഇല്ല അത് നീ ഒറ്റയ്ക്ക് കഴിക്കും ഒരുമിച്ച് കഴിക്കണ്ട എന്താടാ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്ത് ചേട്ടന്റെ സബ്സ്ക്രൈബർ എത്ര പേരുണ്ടോ അത്രയും പേര് ഇത് വീട്ടിൽ ട്രൈ ചെയ്യണമെന്നാണ് കാരണം ഇതുപോലത്തെ ഒരു പ്രത്യേക ഐറ്റം നിങ്ങൾ ഇതുവരെ ആയിട്ടും ജീവിതത്തിൽ കഴിച്ചു കാണുന്നു സൂപ്പർ സാധനം അടിപൊളി നിങ്ങൾ എല്ലാം ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു അടിപൊളി സാധനം ഇതെനിക്ക് കുറച്ച് കൊണ്ടുപോകാനും വേണമെന്ന് ഞാൻ ചോദിക്കുന്നത് അത്രയ്ക്ക് അടിപൊളി സാധനം ഒന്നും പറയില്ല ഇതാണ് ചോറിലൂടാകുമ്പോ കുറച്ചുകൂടെ രണ്ട് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല എന്റെ അമ്മായി ഉണ്ട് പള്ളിയൂരത്തിലെ അമ്മായി അച്ഛന്റെ പെങ്ങള് മരിച്ചുപോയി അമ്മായി അപ്പൊ അമ്മായിയെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലുമ്പോ വിളിച്ചു ചോദിച്ചിട്ട് പോകും അമ്മായി മീൻകറി ഉണ്ടോന്നുള്ളത് അമ്മായി വെക്കണത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു മീൻകറി അതായത് ഈ കടുക് വറുത്തിട്ടുണ്ട് നമ്മുടെ അവിടെ നിന്ന് കടുക് വറുത്തില്ല തേങ്ങ അരച്ചു വെക്കും പിന്നെ കോട്ടയം മീൻകറി ഉണ്ട് ഇപ്പൊ ജ്യോതി വെക്കുന്ന കോട്ടയം മീൻകറിയാണ് മുളക് ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ കറി ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു കറി ഒരു വേറെ ടേസ്റ്റ് ആണ് ഒരു ഉളുമ്പോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ അതിന് ഒന്നുമില്ല അതാണ് അതിന്റെ ഒരു ഇത് എവിടത്തെ മീൻകറിയാണ് ഇത് സംഭവം ഇത് എനിക്കറിയില്ല ഇത് അമ്മായിയാണ് വെക്കുന്നത് ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു അമ്മായി പള്ളുരുത്തിയാണ് സ്ഥലം തൃശ്ശൂർ ഇങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല തൃശ്ശൂരും ഉണ്ടെന്ന് തോന്നുന്നു തൃശ്ശൂരും ഇങ്ങനെ വെക്കുന്നു തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഈ വീഡിയോ എത്ര പേര് കാണുന്നു അത്രയും പേരും ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞ കാര്യം അന്യായ ടേസ്റ്റും
കാര്യം ഞാൻ ഇതുപോലത്തെ മീൻകറി ആദ്യം കഴിക്കുന്നു സീരിയസ്ലി. എനിക്കിത് ഇത് കഴിക്കാം. ഇതൊന്ന് ചോദിക്കുന്നേ, ഇത് നമ്മുടെ തണ്ണിമത്തനാണ്, ഇത് ചേട്ടൻ പാലൊഴിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിപ്പോ ഞാൻ മിൽക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഐസ് ക്യൂബ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ തണ്ണിമത്തൻ, അത്രേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. തണുത്ത് ഇരിക്കണോണ്ടേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒന്നാമത്തെ ചൂട് സമയം, ഞാൻ പറഞ്ഞ അതാണ്, നമ്മുടെ ഈ ചൂട് സമയത്ത് ഇതും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ഈ തേങ്ങാപ്പാലിന് പകരം പാലൊഴിച്ചാലും ഈ ടേസ്റ്റ് ഒക്കെ തന്നെ കിട്ടുന്ന എനിക്ക് തോന്നുന്നുണ്ട്. തേങ്ങാപ്പാലാകുമ്പോൾ വേറെ ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതെന്റെ ആദ്യത്തെ കുക്കിംഗ് വ്ളോഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ എന്നോട് ഒന്ന് അഭിപ്രായം പറയണം. പിന്നെ അത് കൂടാതെ ഇനി ഞാൻ എന്താണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതും കൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് നല്ല രീതിയിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ കഴിച്ച ഒരു അനുഭവത്തിലാണ് സോൾട്ട് ആൻഡ് പേപ്പറിൽ മറ്റേ എന്താ പറയാ ബിജിമോൻ പറയാൻ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പോരുന്നു എന്റെ കൂടെ, കാര്യം എന്റെ പൊന്നെ അന്യായം, അന്യായം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ സോൾട്ട് ആൻഡ് പേപ്പർ പറഞ്ഞത് എനിക്ക് ആ ഡയലോഗാണ് എന്റെ ഓർമ്മ വന്നത്. പോരുന്നു എന്റെ കൂടെ എന്ന് വെച്ചാൽ എനിക്ക് എന്ന് ഇതുപോലത്തെ രുചിയുള്ള വെറൈറ്റി സാധനം കുടിക്കുന്നത്, ഇതൊക്കെയാണ് ഞാൻ സത്യം പറയുന്ന ജീവിതത്തിൽ ആദ്യം ഇതുപോലത്തെ വെറൈറ്റി സാധനം കുടിക്കുന്നത് തന്നെ. സാധാരണ നമ്മൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല, എല്ലാരും ട്രൈ ചെയ്യണം. ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം, എന്റെ കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണുന്നവരെ. Ta-da, bye-bye.